കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടപരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പാടാത്ത പൈങ്കിളി. കൺമണി എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലെ പല ഏടുകൾ പറഞ്ഞു തുടങ്ങിയ പരമ്പര പിന്നീട് വേറിട്ട കഥാസന്ദർഭങ്ങളിലൂടെയാണ് മുന്നിട്ട് പോയിരുന്നത്. സീരിയലിലെ ദേവ കൺമണി ജോഡിയെ പോലെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പ്രണയ ജോഡിയാണ് ഭരത് അവന്തിക. ഭരത് എന്ന കഥാപാത്രത്തിൽ നടൻ സച്ചിൻ അഭിനയ മികവ് പുലർത്തുമ്പോൾ അവന്തികയാവുന്നത് പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരം ഐശ്വര്യ ദേവിയാണ്. നടി അനുമോൾ പിന്മാറിയതിനെ തുടർന്നാണ് അവന്തികയായി പാടാത്ത പൈങ്കിളിയിൽ ഐശ്വര്യ എത്തിയത്. തുടക്കത്തിൽ അവന്തികയായി തിളങ്ങാൻ ഐശ്വര്യയ്ക്ക് സാധിക്കുമോ എന്ന കാര്യത്തിൽ പ്രേക്ഷകർക്ക് സംശയമുണ്ടായിരുന്നെങ്കിലും പിന്നീട് ഐശ്വര്യയുടെ മിന്നും പ്രകടനമാണ് പ്രേക്ഷകർ കണ്ടത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അഭിനയ രംഗത്തെത്തിയ ഐശ്വര്യയ്ക്ക് ശ്രീകുട്ടി എന്നൊരു വിളിപ്പേരുമുണ്ട്. 3 വയസ്സിൽ രവി വെള്ളത്തോളിന്റെ മകളായ സൂര്യകാന്തി എന്ന പരമ്പരയിൽ അഭിനയിച്ചു കൊണ്ടാണ് ശ്രീകുട്ടിയുടെ തുടക്കം. പിന്നീട് അഭിനയിച്ച ജ്വാലയായി എന്ന പരമ്പരയ്ക്ക് മികച്ച ബാലതാരത്തിനുള്ള അവാർഡും ഐശ്വര്യയെ തേടിയെത്തിയിരുന്നു. അലകൾ, മരുഭൂമിയിൽ പൂക്കാലം, ചന്ദ്രോദയം, കഥാനായിക തുടങ്ങിയ ഒരു കാലത്ത് മലയാളികളെ ത്രസിപ്പിച്ച് കടന്നുപോയ മിക്ക പരമ്പരകളിലും ബാലതാരം ഐശ്വര്യയായിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം ഭാഗ്യലക്ഷ്മി എന്ന പരമ്പരയിലൂടെ തിരിച്ചു വന്ന ഐശ്വര്യയ്ക്ക് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും വീണ്ടും മികച്ച സ്വീകരണം ലഭിച്ചു. തമിഴിലും തിരക്കായിരുന്നു താരത്തിന്. ഈയിടെ നാമം ജപിക്കുന്ന വീട്, തിങ്കൾ കലാമാൻ, അനുരാഗം തുടങ്ങിയ പരമ്പരകളിലും അഭിനയിച്ച താരം പാടാത്ത പൈങ്കിളിലെ അവന്തികയായപ്പോൾ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. സിനിമകളിലും തിളങ്ങിയ താരമാണ് ഐശ്വര്യ. താരത്തിൻ്റെ സഹോദരൻ വിഷ്ണുവും കലാരംഗത്തുള്ള ആൾ തന്നെയാണ്. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടാണ് താരത്തിൻ്റെ വീട്.